കൊല്ലം അഞ്ചലിൽ ഏറത്ത് പാമ്പുകടിയേറ്റ് മരിച്ച ഉത്രയുടെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം തുടങ്ങി. രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ കൊല്ലം റൂറൽ എസ് പി നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് അന്വേഷണം. ഉത്രയുടേത് കൊലപാതകമാണെന്ന് മാതാപിതാക്കൾ ക്രൈംബ്രാഞ്ചിന് മുന്നിലും മൊഴി നൽകി. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും മരുമകൻ സൂരജ് പാമ്പിനെ കൊണ്ടുവന്ന് കൊത്തിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു എന്നുമാണ് ഉത്തരയുടെ മാതാപിതാക്കളും സഹോദരനും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് മുന്നിലും മൊഴി നൽകിയത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അശോകന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉത്തര പാമ്പുകടിയേറ്റ് മരിച്ചു കിടന്ന മുറി വിശദമായി പരിശോധന നടത്തുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. വീടിനടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നും പാമ്പ് റൂമിലേക്ക് കയറി വരാൻ കഴിയുന്ന സാധ്യതകളെക്കുറിച്ചും പരിശോധിച്ചു. ഇതിനു പുറമെ അയൽവാസികളുടെ മൊഴിയും രേഖപ്പെടുത്തി. പരിസര പ്രദേശങ്ങളിൽ ചെറിയ പാമ്പുകളെ കണ്ടിട്ടുണ്ടെന്നും ഉത്തരയെ കൊത്തിയതുപോലെയുള്ള വലിയ പാമ്പിനെ ആരും കണ്ടിട്ടില്ല എന്നുമാണ് അയൽവാസികൾ മൊഴി നൽകിയിരിക്കുന്നത്. ഉത്തരയുടെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നുള്ള വിലയിരുത്തലിലാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും സംഘവും. പാമ്പ് പിടുത്തക്കാരുമായിട്ടൊക്കെ അവന് ഭയങ്കര അടുപ്പമുള്ള ഒരു ആളാണ്. അത് മാത്രമല്ല, അവനൊരു ഭയങ്കര വലയത്തിൻ്റെ ഒരു നേതാവും കൂടിയാണ്. ഇതത്രയും കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യം ഉറപ്പിക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഈ വേറെയും തെളിവുകളുണ്ട്. എന്നാൽ കേസന്വേഷണം പൂർണ്ണമായി ക്രൈംബ്രാഞ്ചിന് വിട്ടിട്ടില്ല. പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മാത്രമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിശദമായ റിപ്പോർട്ട് പഠിച്ച ശേഷം മാത്രമേ അന്വേഷണ സംഘം രൂപീകരിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കൂവെന്ന് കൊട്ടാരക്കര റൂറൽ എസ് പി ഹരിശങ്കർ പറഞ്ഞു. എസ് ഐമാരായ അബ്ദുൾ സലാം, മുരുകൻ, മിർസ, എസ് സി പി ഒമാരായ അഖിൽ പ്രസാദ്, സജീന എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. 24 കൊല്ലം.